കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പി നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ജനങ്ങൾ നിലയ്ക്ക് നിർത്തുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപന്റെ മുന്നറിയിപ്പ്. തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇതിന് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷും രംഗത്തെത്തി. അസ്വസ്ഥതയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സംശയിക്കേണ്ടിരിക്കുന്നു. മുകേഷിന് ന്യായീകരിക്കുന്ന തൃശൂരില് ചെമ്പരത്തിപ്പൂവ് എന്തുകൊണ്ടാണ് അസ്വസ്ഥനാകുന്നത്? ഏണ കമ്മീഷന് മൊഴി കൊടുത്ത ഫലം നടിമാരുടെയും മൊഴിയിൽ തന്റെ പേരുണ്ടാകുമോ 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 എന്ന ആശങ്കയാണെങ്കിൽ ഒരു കാര്യം കാലം തെളിയിക്കും. ഒരു ചെമ്പരത്തിപ്പൂവിനും അധികം നാളത് ചെവിയിൽ വെച്ച് പോകാൻ വേണ്ടി പറ്റില്ല എന്ന കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുൻനിർത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതാപൻ. എന്നാൽ പ്രതാപന് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. നിങ്ങളുടെ തൊലിക്കെട്ടി സമ്മതിച്ചു എന്ന് പറഞ്ഞ പോസ്റ്റ് തുടങ്ങിയ നാഗേഷ് നിങ്ങൾ മുരളീധരനോട് ചെയ്ത നാലാം തരം പരിപാടി ഏവർക്കും അറിവുള്ളതാണെന്നും തൃശൂരിലെ ജനങ്ങളോടുള്ള സുരേഷ് ഗോപിയുടെ ഉത്തരവാദിത്തം കൃത്യമായി അദ്ദേഹം നിർവഹിച്ചുകൊള്ളുമെന്നും പറഞ്ഞു. പിന്നെ ചെമ്പരത്തിപ്പൂവ് ഒരു നല്ല ദാഹശമനിയാണ് സാർ. ചെമ്പരത്തിയുടെ നീര് ഹൃദയ സംബന്ധമായ അസുഖത്തിന് നല്ലതാണ്. ശരീരത്തിലെ കറുത്ത പാടുകൾ മായ്ക്കാൻ ഇത് ഉത്തമ ഔഷധമാണ്. ഇന്നത്തെ താങ്കളുടെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം പറയട്ടെ. താങ്കൾക്ക് ഹൃദയത്തിലാണ് കറുത്ത പാടുകൾ. അത് മാറ്റാനും അസൂയയുടെ കുഷ്ഠം മാറ്റാനും ചെമ്പരത്തി നല്ലതാണെന്നും കുറിച്ചു.